بسم الله الرحمن الرحيم. ജീവിത വിശുദ്ധി കൊണ്ട് ആത്മീയ ഔന്നത്യം കൈവരിച്ച മഹാനാണ് സയ്യിദ് അലവി തങ്ങൾ. ദൈവ സാമീപ്യം കൊണ്ട് വലിയന്റെ സമുന്നത സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർന്നു. കുതുബുസ്സമാനായി പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തുണ്ടാവുക എന്നതുപോലെ ഔലിയാക്കൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അംഗീകാരവും ആദരവുമാണ് കറാമത്ത്. ധാരാളം കറാമത്തുകൾ മഹാനവറുകളിൽ നിന്നുണ്ടായി. ഒരിക്കൽ തിരൂരങ്ങാടി പള്ളിയിലെ ഖാദിക്ക് ഒരു പരാതി. തങ്ങൾ ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നില്ല. ഈ പരാതി കേട്ടറിഞ്ഞ മമ്പുറൻ തങ്ങൾ അടുത്ത ജുമാക്ക് തിരൂരങ്ങാടി പള്ളിയിലെത്തി മഅ്മൂമായി ജുമാ നിർവഹിച്ചു. എന്നാൽ നിസ്കാരത്തിനിടയിൽ തങ്ങൾ അവിടെ നിന്ന് നിസ്കാരം മതിയാക്കി വരാന്തയിലെത്തി തനിച്ചുള്ള ളുഹ്ർ നിസ്കരിച്ചു. ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ ജനങ്ങൾക്കിടയിൽ സംസാരവും മുറുമുറുപ്പും ഉണ്ടായി. ഖാളിയുടെ നേതൃത്വത്തിൽ അവർ തങ്ങളോട് കാര്യം അന്വേഷിച്ചു. തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഇമാം നിസ്കാരത്തിൽ നല്ല പാലുള്ള ഇനം കറവ പശുവിന്റെ പിന്നാലെയായിരുന്നു. ജനങ്ങൾ ഖാളിയുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു, എന്താണ് സംഭവം? ഖാളി മനപ്രയാസത്തോടെ പറഞ്ഞു, ശരിയാണ്, എന്റെ ഭാര്യ രോഗിയാണ്. അവൾക്ക് പശുവിന്റെ പാൽ കുടിക്കണമെന്ന് വൈദ്യനിർദ്ദേശമുണ്ട്. ഇവിടെ ജുമാഅക്കെത്തിയ ഒരാളുടെ കൈവശം നല്ല പാലുള്ള ഇനം പശുവുണ്ട്. അയാളെ ഞാൻ ഖുതുബക്കിടയിൽ കാണുകയും ചെയ്തു. നിസ്കാരത്തിൽ വെച്ച് അദ്ദേഹം പള്ളിയിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അതിനെ വിലക്കെടുത്ത് വാങ്ങുന്നതിനെ കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചു പോയതാണ്. ഇമാമിന്റെ കൽബകം ജനങ്ങൾക്ക് മുമ്പിൽ ജുമാ ദിവസം ഖുതുബുസ്സമാൻ അറിയിച്ചു കൊടുത്തു. തങ്ങൾ അവരോട് പിന്നീട് ഖാദിയും ജനങ്ങളും ഉദാത്തമായ ആദര ബഹുമാനത്തോടെയല്ലാതെ പെരുമാറിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.